കൂട്ടുകാരെ, മല്ലുഫ്ലിക്സിൻ്റെ മറ്റൊരു ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്തുണ്ടായ ഇൻ്റർനെറ്റ് ബ്രേക്കിംഗ് മൊമെൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു പുതിയ ബാറ്റ്മാൻ മൂവിയുടെ മൂവി ട്രെയിലർ റിലീസ് ചെയ്തത്. അത്രയ്ക്കും വൈറലായിരുന്നു ആ ഒരു ട്രെയിലർ. അതുകൂടാതെ തന്നെ എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയേണ്ടി വരും. കാരണം റോബർട്ട് പാറ്റിൻസനെ പുതിയ ബാറ്റ്മാൻ ആക്കിയപ്പോൾ അത്ര ഒരു നല്ല പ്രതികരണമായിരുന്നില്ല ഫാൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് അത്രയും മികച്ചൊരു ട്രെയിലറായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഈ ട്രെയിലറിൻ്റെ ബ്രേക്ക് ഡൗണും ആ ട്രെയിലറിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ചില ഹിഡൻ ഡീറ്റെയിൽസും അതുപോലെ ഏതാനും ഈസ്റ്റർ എഗ്സ് മൊമെൻറ്റ്സും ആണ്. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിലറിൽ ഒരു ജോക്കർ റെഫറൻസ് ഉണ്ട്. നിങ്ങളെ ശ്രദ്ധിച്ചോന്നറിയില്ല, DC കോമിക്സ് പറഞ്ഞിരിക്കുന്നത് ബാറ്റ്മാനും ജോക്കറും രണ്ടുപേരും രണ്ട് യൂണിവേഴ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും അങ്ങനെ ഒരു സാധ്യത ഇല്ലാതില്ല. അതിൻ്റെ ഒരു ചെറിയ സൂചനയും ഈ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണൂ. നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് വരുന്ന ട്രിവ്യ സെക്ഷനിൽ നമുക്കത് റിവീൽ ചെയ്യാം എന്താണെന്നുള്ള കാര്യം. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, സിനിമയുടെ ഡയറക്ടറായ മാറ്റ് റീവ്സ് പറഞ്ഞിരിക്കുന്നത് വെറും 25% മാത്രമേ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ടാണ് ഇത്രയ്ക്ക് ഇൻറ്റൻസ് ആയ ഒരു 2 മിനിറ്റിൻ്റെ മൂവി ട്രെയിലർ റിലീസ് ചെയ്തത്. അതുകൂടെ ഒന്ന് ഓർക്കണം നമ്മൾ. ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണം, എല്ലാവരുടെയും ലോക്ക്ഡൗൺ ആയ കാരണം വെറും 25% മാത്രമേ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ. 2021 October 1st ഇപ്പോൾ റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. അതിനി കണ്ട് തന്നെ മനസ്സിലാക്കണം എപ്പോഴായിരിക്കുമെന്ന്. നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചോദ്യം, എന്തായിരിക്കാം സ്റ്റോറി? വീണ്ടും ഒരു ഒറിജിൻ സ്റ്റോറി ആണോ? കാരണം പുതിയ ബാറ്റ്മാൻ ആണല്ലോ, പിന്നെ വീണ്ടും ഒരു ഒറിജിൻ സ്റ്റോറി പോലെയാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചോദ്യം വരാം. എന്നാൽ അതിൻ്റെയൊക്കെ ഉത്തരം മാറ്റ് റീവ്സ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു ഒറിജിൻ സ്റ്റോറി അല്ല, ബാറ്റ്മാൻ്റെ ഇതുവരെ കാണാത്തൊരു മുഖമാണ് ഈ സിനിമയിൽ ഉള്ളത് എന്നാണ് ഈ സിനിമയുടെ ഡയറക്ടർ പറയുന്നത്. അതായത് ഗോതം സിറ്റിയിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ഫേസിലാണ് ബാറ്റ്മാൻ ഉള്ളത് എന്നാണ് മാറ്റ് റീവ്സ് പറയുന്നത്. ഈ ട്രെയിലർ കാണുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു വൈബ് വരുന്നുണ്ട്. അതായത് പോലീസിൻ്റെയൊക്കെ കൂടെ ചേർന്ന് കേസ് അന്വേഷിക്കുന്ന ഒരു ബാറ്റ്മാൻ. സത്യമാണ്, നമ്മൾ ഇങ്ങനെ ഒരു ബാറ്റ്മാനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് സിനിമയിലുള്ളത്. അപ്പോൾ ആ കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ട്രെയിലറിൽ മെയിനായിട്ട് ബാറ്റ്മാനെക്കാളും ഒരു പക്ഷേ ഇമ്പാക്റ്റ് വന്നത് റിഡ്ലർ എന്ന വില്ലന് തന്നെയാണ്. അപ്പോൾ ആരാണ് റിഡ്ലർ, എന്താണ് റിഡ്ലറിന് വേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് സീന് തന്നെ കാണിക്കുന്നത് റിഡ്ലർ ഒരാളെ കൊല്ലുന്നതായിട്ടാണ്. എന്നിട്ട് ചുമരിലും അയാളുടെ മുഖത്തൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് ലൈസ് ലൈസ് എന്ന് എഴുതി വയ്ക്കുന്നുണ്ട്. ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ ഒരു കാർഡും ബാറ്റ്മാന് വേണ്ടി വയ്ക്കുന്നുണ്ട്. അപ്പം അതിലുള്ളത് ഈ ലൈസിനെ കുറിച്ച് തന്നെയാണ് അവിടെയും മെൻഷൻ ചെയ്യുന്നത്. റിഡ്ലറിൻ്റെ ഒരു ബേസിക് സ്വഭാവം നമുക്കറിയാം, റിഡിൽസ് പോലെ ഓരോ ക്ലൂസും നേരത്തെ കൂട്ടി പറഞ്ഞിട്ട് അതുപോലെ ചെയ്യുന്ന ഒരാളാണ് റിഡ്ലർ. അപ്പോൾ ആ ഒരു സ്വഭാവം തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു റിഡ്ലറിനെയാണ്. ജിം കാരിയുടെ റിഡ്ലറിനെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു കൊമേഡിക് വില്ലനായിരുന്നു ജിം കാരിയുടെ റിഡ്ലർ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പോൾ ഡാനോ ആണ് റിഡ്ലറായിട്ട് അഭിനയിക്കുന്നത്. വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലർ വൈബാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ റിഡ്ലറിനെ കാണുമ്പോൾ. പിന്നെ റിഡ്ലർ നേരിട്ട് ബാറ്റ്മാനോടാണ് എല്ലാം സംസാരിക്കുന്നത്. ഒരുപാട് ലൈസ് എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും. നമ്മൾ നേരത്തെ പറഞ്ഞു, ബാറ്റ്മാൻ്റെ എന്തോ ഒരു സീക്രട്ട് റിഡ്ലറിന് അറിയാമായിരിക്കും. അതിപ്പോൾ ബ്രൂസ് വെയിൻ്റെ സീക്രട്ടാണോ അതോ വേറെന്തെങ്കിലും സീക്രട്ടാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടുപിടിക്കേണ്ടി വരും. നിങ്ങൾക്കതെന്താണ് തോന്നിയതെന്ന് വെച്ചാൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. പിന്നെ ഈ ആദ്യത്തെ സീനിലെ ഈ മരണപ്പെട്ടി കിടക്കുന്ന ആള് ഗോതമിലെ മേയറാണ്, മിച്ചൽ ജൂനിയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് ഈ പേപ്പർ കട്ടിങ്സ് എന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഇയാളുടെ കയ്യിൽ ഒരു പേപ്പർ ബാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വളരെ സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളെങ്കിലും അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. തല മുഴുവൻ ടേപ്പ് കൊണ്ട് ചുറ്റിയിരിക്കുകയാണ്. അതും എന്തിനാണെന്ന് ഇപ്പോൾ വ്യക്തമല്ല, നമുക്ക് നോക്കാം. ഇനി റിഡ്ലറിൻ്റെ ഒരു മെയിൻ കാര്യം കൂടി പറയാനുണ്ട്. ഈ മൂവി ട്രെയിലറിൻ്റെ അവസാനം റിലീസിംഗ് ഓൺ 2021 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻ മാർക്കാണ്. ജിം കാരിയുടെ സ്യൂട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പച്ച കളറിൽ ബ്ലാക്ക് ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ജിം കാരിയുടെ റിഡ്ലറിൻ്റെ സ്യൂട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനത്തെ കൊമേഡിക് സ്യൂട്ടൊന്നുമില്ല,
അതിനു പകരം ഈ സിനിമയിൽ റിഡ്ലറാണ് മെയിൻ വില്ലൻ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മൂവി ട്രെയിലറിൻ്റെ അവസാനം കാണിച്ചത്. പിന്നെ നമ്മളോടുള്ള ഒരു ചോദ്യം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്, 2021 ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. അതിനും ആർക്കും ഉത്തരവില്ല. അടുത്ത നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടർ ജിം ഗോർഡൻ ആണ്. ക്രിസ്റ്റഫർ നോളൻ്റെ ഡാർക്ക് നൈറ്റ് എന്ന് നമുക്കറിയാം. ജിം ഗോർഡൻ ആണ് പോലീസ് കമ്മീഷണർ ആക്ച്വലി. പക്ഷേ ഇവിടെ ജിം ഗോർഡൻ ഒരു സാധാരണ ഒരു പോലീസ് ഓഫീസറായിട്ടേ ഇവിടെ വരുന്നുള്ളൂ. പോലീസ് കമ്മീഷണർ വേറെ ഒരാളാണ്. അതിനർത്ഥം ജിം ഗോർഡന് പ്രമോഷൻ കിട്ടുന്നതിൻ്റെ മുന്നേ ഉള്ള ആ ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ ഈ ബാറ്റ്മാൻ്റെ മാത്രം ഒറിജിൻ സ്റ്റോറി അല്ലാത്തതുള്ളൂ, ബാക്കി എല്ലാവരുടെയും ഏകദേശം ഒരു ഒറിജിൻ സ്റ്റോറി പോലെ തന്നെയാണ്. പിന്നെ അടുത്തൊരു ഫെമിലിയർ ഫേസ് കാറ്റ് വുമൻ്റേതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ബാറ്റ്മാൻ്റെ ഒറിജിൻ സ്റ്റോറി അല്ലാന്നേ ഉള്ളൂ, ബാക്കി എല്ലാവരുടെയും ഏകദേശം ഒരു ഒറിജിൻ സ്റ്റോറിയാണിത്. കാറ്റ് വുമനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ആ മാസ്കൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ, കാറ്റ് വുമൻ ഒരു അമേച്ചർ മോഡിൽ എത്തിയിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈസി ആയിട്ട്. കാരണം സാധാരണ ഒരു വിൻ്റർ മാസ്കിനെ ഇങ്ങനെ കാറ്റ് വുമൻ്റെ മാസ്ക് ആക്കിയതുപോലുള്ള അങ്ങനെയുള്ള ഡ്രസ്സിങ് ഒക്കെയാണ് കാറ്റ് വുമൻ ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ പോയിന്റ് പ്രൂവ് ചെയ്യുന്നു വീണ്ടും. ഇതാണ് ഇൻ്റർനെറ്റിലുള്ള എല്ലാവരെയും ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച് കളഞ്ഞൊരു സീന്. ഈ സിനിമയിൽ റിഡ്ലർ അല്ലാതെ വേറൊരു മാസ്റ്റർ മൈൻഡ് വില്ലൻ കൂടിയുണ്ട്, പെൻഗ്വിൻ എന്നാണ് ഈ വില്ലൻ്റെ പേര്. IMDB മറ്റുള്ള കാസ്റ്റിങ്ങിലൊക്കെ കോളിൻ ഫെറലായിരുന്നു പെൻഗ്വിനായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഈ ട്രെയിലറിൽ പെൻഗ്വിനെ കാണിച്ചപ്പോൾ കോളിൻ ഫെറലായിട്ട് ഒരു ബന്ധവുമില്ല, വെറും 2 സീനിലെ കാണിച്ചുള്ളെങ്കിലും കോളിൻ ഫെറലിൻ്റെ ഒരു രൂപ സാദൃശ്യവുമില്ല ഈ ക്യാരക്ടറിന്. മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ബ്രില്യൻസ് ആണോ എന്ന് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പം എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അത്രയ്ക്കും മികച്ചൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഇത്. ആളെ കണ്ടിട്ട് പോലും നമുക്ക് മനസ്സിലാവാത്ത ഒരവസ്ഥ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്യാരക്ടറായ ബാറ്റ്മാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഒരു പ്രാക്ടിക്കബിളും അതേപോലെ തന്നെ വളരെ റിയലിസ്റ്റിക്കുമായിട്ടുള്ള ഒരു ബാറ്റ്മാനായിരിക്കും ഈ ബാറ്റ്മാൻ എന്ന് 100% ഉറപ്പാണ്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഈ ട്രെയിലറിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ബാറ്റ് സ്യൂട്ട് തന്നെ വലിയൊരു എക്സാമ്പിളാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് ഇവരിതിന് കൊടുത്തിരിക്കുന്നത് എന്നത്. അതേപോലെ തന്നെ ബാറ്റ് കേവ് കാണിക്കുന്നുണ്ട്. ബാറ്റ് കേവും വളരെ ഒരു മിനിമലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഹൈഫൈ മോഡലൊന്നും അല്ല, ഒരു ഗരാജ് പോലത്തെ ഒരു ഏരിയ. പിന്നെ മെയിനായിട്ട് അങ്ങനെ തോന്നാനുള്ള കാരണം ആ ഒരു ആക്ഷൻ സീക്വൻസ് ആണ്. ബാറ്റ്മാൻ ഒരാളെ ഇടിച്ച് നിലംപരിശാക്കുന്നത് വളരെ ഒരു റിയലിസ്റ്റിക് ആക്ഷൻ സീന് തന്നെയായിരുന്നു അതും. ബാറ്റ്മൊബൈലാണ് പിന്നെ എടുത്തു പറയേണ്ടത്. ഇതും ഒരു പ്രോപ്പർ ബിൽട്ട് ഒരു റീമോഡിഫൈഡ് മെഷീൻ പോലെയാണ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ മനസ്സിലാവുന്നത്. പിന്നെ എല്ലാവരും നോട്ട് ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ വളരെ വൈറലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്റ്മാൻ്റെ കണ്ണുകളുടെ താഴെയുള്ള ആ ഒരു മേക്കപ്പാണ് ആ ബ്ലാക്ക് കളറിലുള്ള ആ ഒരു മേക്കപ്പ്. ഇത് പണ്ട് തൊട്ടേ എല്ലാവരും ബാറ്റ്മാൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതായത് മാസ്കിൻ്റെയും സ്കിന്നിൻ്റെയും ഇടയിൽ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അത് മാസ്ക് ഊരുമ്പോഴേക്കും സാധാരണ സ്കിൻ കളർ പോലെ ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് പണ്ട് ഫാൻ തിയറീസ് ഒക്കെ വരുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവരെല്ലാം വായടപ്പിച്ച് കൊണ്ടാണ് ഇത്രയും ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഇത്രയും ആലോചിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇനി പറയാനുള്ളത് ബാറ്റ്മാൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തിനെ കുറിച്ചാണ്. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ബാറ്റ്മാൻ എന്നത് വലിയൊരു ഹീറോ ഒന്നും ആയിട്ടില്ല ഗോതം സിറ്റിയിൽ. അതിന് എന്താണ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്റ്മാൻ ആരും അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ആദ്യത്തെ സീനിൽ ബാറ്റ്മാൻ ആ ഇൻവെസ്റ്റിഗേഷന് വരുമ്പോഴും ആ പോലീസുകാർക്കൊന്നും ബാറ്റ്മാനെ അത്ര താല്പര്യമില്ല എന്ന് അവരൊറ്റ ഷോട്ടിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നീട് പോലീസുകാരെല്ലാം ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട് ഒരു സീനിൽ. അപ്പോൾ മൊത്തത്തിൽ ഒരു റോഗ് പരിവേഷമാണ് ബാറ്റ്മാൻ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പേടിക്കുന്ന ഒരു ബാറ്റ്മാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് ജോക്കറുമായിട്ടുള്ള ബന്ധം അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ജോക്കർ മൂവിയിൽ അവസാനം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ജോക്കറിൻ്റെ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ജോക്കറിൻ്റെ കൂടെ കൂടുകയാണ്. അതാണ് നമ്മൾ അവസാനം കണ്ടത്. അപ്പോൾ ഇവിടെ ഈ മൂവി ട്രെയിലറിൻ്റെ അവസാനം ഇതേപോലെ ജോക്കറിൻ്റെ ഫേസ് പെയിൻറ് ചെയ്തിട്ട് ഒരു കൂട്ടം ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അവരാണ് ബാറ്റ്മാനോട് ഹു ആർ യു എന്നൊക്കെ ചോദിക്കുന്നത്. അതിനാണ് ബാറ്റ്മാൻ അതിലൊരാളെ ഇടിച്ച് പപ്പടമാക്കുന്നതും. അപ്പോൾ ഇവരുടെ ഈ ഫേസ് പെയിൻറിങ് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ
ഇത് ആ ജോക്കറിൻ്റെ അവസാന റയറ്റിൽ പങ്കെടുത്ത ഏകദേശം ആൾക്കാരുടെ മാസ്ക് പോലെയാണ് ഉള്ളത്. അവരന്ന് ഉപയോഗിച്ച മാസ്കിൻ്റെ ഒരു വേറൊരു വേർഷൻ ആണ് ഇവർ ഈ മുഖത്ത് ഫേസ് പെയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ജോക്കറിൻ്റെ ഫോളോവേഴ്സ് ആയിരിക്കാം എന്നാണ് ഇൻ്റർനെറ്റ് പറയുന്നത്. ഇപ്പോൾ തൽക്കാലം ഇൻ്റർനെറ്റ് പറയുന്നത് കേൾക്കാനേ നമുക്ക് വഴിയുള്ളൂ. സിനിമ ഇറങ്ങാൻ ഇനിയും ഒരുപാട് കാത്തിരിക്കണം. അപ്പോൾ ആ ഒരു നോട്ടോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫാൻ തിയറീസോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ കാര്യത്തിൽ പറയാനുണ്ടെങ്കിലോ ഉറപ്പായിട്ടും ഞങ്ങളോട് ഷെയർ ചെയ്യണേ. നമുക്കിനി ഇതുപോലത്തെ ഒരു നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.